അപ്പോൾ ഒരു ഇൻവെർട്ടഡ് പെൻഡുലം എന്ന് പറയുന്നത് സാധാരണ പെൻഡുലം തന്നെയാണ്. പക്ഷേ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് പിവറ്റിനേക്കാളും മുകളിലായിരിക്കും. ഇങ്ങനെയിരിക്കുന്ന ഒരു പെൻഡലാണ് ഇൻവെർട്ടഡ് പെൻഡുലം. അപ്പോൾ ഈ പെൻഡുലത്തിൽ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി കൂടി വരുന്നതായിട്ട് നമ്മൾ കാണാൻ പറ്റും. അപ്പോൾ കൂടി നിന്നിട്ട് നടുക്കിലെത്തുമ്പോൾ മാക്സിമം പിന്നെ വീണ്ടും വെലോസിറ്റി കുറയും, പിന്നെ താഴെ വന്ന് വീണ്ടും കൂടും കുറയും. ഇങ്ങനെയാണ് ഒരു പെൻഡുലം പോകുന്നത്. അപ്പോൾ ഇവിടെ മുകളിൽ നിന്ന് താഴോട്ട് ഇവിടേക്ക് വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കൂടുന്നുണ്ട്, അതായത് അതിൻ്റെ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്യുമ്പോൾ ആ കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വർക്ക് ആവശ്യമാണല്ലോ. ആ വർക്ക് ഡൺ എന്ന് പറയുന്നത്, ഈ ബോളിൽ ആക്റ്റീവ് ചെയ്യപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ കൈനറ്റിക് എനർജിയുടെ ഡിഫറൻസിന് ഈക്വൽ ആയിരിക്കും. വർക്ക് ഡൺ വിൽ ബി ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ഇവിടെ ഈ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്തതിൽ വർക്ക് ഡൺ ചെയ്തത് എർത്താണ്, എർത്താണ് അതിൻ്റെ കൈനറ്റിക് എനർജി ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഈ പെൻഡുലം ഈ പൊസിഷനിൽ നിന്ന് ഈ പൊസിഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിന് ഇനീഷ്യൽ ഉണ്ടായിരുന്ന ഈ ആംഗിളിന് നമുക്ക് എന്ത് കൊടുക്കാം, നമുക്ക് ഇതിനെ സൈസ് സീറോ എന്ന് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ ഇനീഷ്യൽ ആംഗിൾ. അപ്പോൾ ഇതിന് റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ താഴോട്ട് വന്നു, അപ്പോൾ അതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്തു, അതിൻ്റെ ആംഗിൾ കൂടി. അപ്പോൾ ആ ആംഗിളിനെ നമുക്ക് സൈ എന്ന് വിളിക്കാം. അപ്പോൾ സൈ ആണ് പുതിയ ആംഗിൾ. അപ്പോൾ ഈ ഇനീഷ്യൽ സൈ സീറോ എന്ന് പറയുന്ന ആംഗിളിൽ ഇരിക്കുമ്പോൾ ഉള്ള വെലോസിറ്റി, അതിൻ്റെ വെലോസിറ്റി, ഈ പെൻഡുലൊരു വെലോസിറ്റിയിലായിരുന്നു ഒരു മൂവി ഉണ്ടായിരുന്നത്, ആ വെലോസിറ്റി നമുക്ക് വി സൈ സീറോ എന്ന് പറയാം. അതുപോലെ ഇത് ഇവിടേക്ക് എത്തുമ്പോഴുണ്ടായിട്ടുള്ള ഈ പൊസിഷനിലേക്ക്, ഫൈനൽ പൊസിഷനിലേക്ക് എത്തുമ്പോഴുണ്ടായിട്ടുള്ള വെലോസിറ്റിയെ നമുക്ക് വി സൈ എന്നും വിളിക്കാം. അപ്പോൾ ഈ കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി, എന്താണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡെറിവ് ചെയ്തു, ഹാഫ് എം വി സ്ക്വയർ ആണ്. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ഹാഫ് എം വി സൈ സ്ക്വയർ, ഇതിൻ്റെ കൈനറ്റിക് എനർജി ഫൈനലായിട്ടുള്ള കൈനറ്റിക് എനർജി മൈനസ് ഹാഫ് എം വി സൈ സീറോ സ്ക്വയർ, അതായത് ഇതിൻ്റെ കൈനറ്റിക് എനർജി. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി, ഇതാണ് ഭൂമി ഇതിലെ ആക്ട് ചെയ്തിട്ടുള്ള വർക്ക്. അപ്പോൾ നമ്മൾ ഈ സപ്പോസ് ഈ പെൻഡുലത്തിന് നമ്മൾ വി സൈ സീറോ സീറോ എന്ന് വിചാരിക്കുക, അതായത് നമ്മൾ പെൻഡുലത്തിന് വെറുതെ ഡ്രോപ്പ് ചെയ്യണം, അതിന് നമ്മൾ ഉന്തി വീഴണമെന്നില്ല, വെറുതെ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ വി സൈ സീറോ സീറോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷനിൽ നിന്ന് വർക്ക് ഡൺ എന്ന് പറയുന്നതിൽ നിന്ന് ഈ ടേം കളയാണെങ്കിൽ അപ്പോൾ നമുക്ക് വർക്ക് ഡൺ എന്ന് പറയുന്നത് ഹാഫ് എം വി സൈ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫൈനൽ വെലോസിറ്റി വി സൈ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് ഈ ടൂവിനെ ഇങ്ങോട്ടും എടുത്ത് അതുപോലെ എമ്മിനെ ഇങ്ങോട്ടും എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് വി സൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 2W/m എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അതിനർത്ഥം രണ്ട് പദം സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ വി സൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2W/m. ഇതാണ് ഫൈനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഡബ്ല്യു, ഈ വർക്ക് ഡൺ എന്താണ്? അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻറ്റിഗ്രൽ ഓഫ് എഫ് ഓഫ് ഡി എഫ് ഡോട്ട് ഡി ആർ ആണ്. അപ്പോൾ ഈ പെൻഡുലത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൽ ഈ പെൻഡുലത്തിൽ എപ്പോഴും ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, എം ജി. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എപ്പോഴും താഴോട്ടാണ്, എം ജി എപ്പോഴും താഴോട്ടാണ്. ഇതിപ്പോൾ നമ്മുടെ വെർട്ടിക്കലിൽ നിന്ന് ഒരു സൈ ആംഗിളിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കാം, അതായത് ഇത് ഈ ആംഗിൾ സൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളും സൈ തന്നെ ആയിരിക്കുമല്ലോ, അപ്പോൾ ഇത് സൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഉള്ളിലേക്കുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് എം ജി കോസ് ആൽഫ ആയിരിക്കും. ഈ എം ജി നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, ഒന്ന് ഉള്ളിലേക്കുള്ളതും ഒന്ന് ഈ ഡയറക്ഷനിലേക്കുള്ളതും. ഈ ഡയറക്ഷനിലുള്ളത് എം ജി കോസ് ആൽഫയും, ഈ ഡയറക്ഷനിലേക്കുള്ളത് എം ജി സൈൻ ആൽഫയാണ്. എം ജി സൈൻ ആൽഫ, ഈ എം ജി കോസ് ആൽഫ യാതൊരു വർക്കും ചെയ്യുന്നില്ല, കാരണം അത് ഈ എം ജി കോസ് ആൽഫ ഈ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇതിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് വർക്കൊന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ എം ജി കോസ് ആൽഫ ഇതിനെ ടെൻഷനായിട്ട് ക്യാൻസൽ ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. എന്തായാലും ഇതിൽ ആക്ട് ചെയ്ത് വർക്ക് ആക്ട് ചെയ്യുന്നത് ഈ എം ജി സൈൻ ആൽഫ മാത്രമാണ്. അപ്പോൾ വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിലെ ഫോഴ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഈ എം ജി സൈൻ തീറ്റ മാത്രമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഇൻറ്റിഗ്രൽ ഓഫ് എഫ് ഡോട്ട് ഡി ആറിൽ നമുക്ക് ഫോഴ്സിന് പകരം എം ജി
സൈൻ തീറ്റ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എം ജി സൈൻ തീറ്റ ഡി ആർ ആണ് ഫോഴ്സ്. പക്ഷേ ഇവിടെ നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സൈൻ തീറ്റ ഡി ആർ വെച്ചിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. സൈൻ തീറ്റ ഡി സൈൻ ഫൈ ഡി ഫൈ ആണെങ്കിൽ നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡി ആർ നമുക്ക് സൈൻ്റെ ടേംസിൽ എഴുതാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഇത് ഈ പെൻഡുലം ഒരു സ്മോൾ ആംഗിൾ പോയി എന്ന് വിചാരിക്കും. ഇവിടെ നിന്നൊരു സ്മോൾ ആംഗിൾ താഴോട്ട് വന്നു. അപ്പോൾ ആ ആംഗിളിനെ നമുക്ക് ഡി സൈ എന്ന് വിളിക്കാം. ഓക്കെ, അത് ഡി സൈ ആണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് പെൻഡുലത്തിൻ്റെ ലെങ്ത്ത് എല്ലു ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ആംഗിൾ ഇതിപ്പോൾ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് ഇനീഷ്യൽ പെൻഡുലത്തിൻ്റെ പൊസിഷൻ. അപ്പോൾ ഈ ഇവിടെ ഒരു ആർക്ക് ഇത് ട്രേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആർക്കിൽ ആർക്കാണ് ഡി ആർ, ഈ ആർക്കാണ് ഡി ആർ. അപ്പോൾ ഈ ഡി ആർ എന്ന് പറയുന്നത് എന്താണ്, ഈ റേഡിയസ് ഇൻറ്റു ആംഗിളാണ്. ആർക്ക് ലെങ്ത് എന്ന് പറയുന്നത് റേഡിയസ് ഇൻറ്റു ആംഗിളാണ്. അപ്പോൾ ഈ ഡി ആർ എന്ന് പറയുന്നത് എൽ ഇൻറ്റു റേഡിയസ് ഇൻറ്റു ആംഗിൾ എന്ന് പറയുന്നത് ഡി ആർ എന്ന് പറയുന്നത് എൽ ഡി സൈ ആണ്. അപ്പോൾ എൽ ഡി ഡി ആർ ഈസ് ഈക്വൽ ടു എൽ ഡി സൈ. ഇത് നമുക്ക് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ഇക്വേഷൻ ഡി ആറിന് പകരം എൽ ഡി സൈൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ എം ജി സൈൻ തീറ്റ ഡി ആറിന് പകരം അപ്പോൾ എം ജി സൈൻ തീറ്റ എൽ ഡി സൈ എന്ന് വരും. എം ജി സൈൻ തീറ്റ എൽ ഡി സൈ, ഡി ആറിന് പകരം എൽ ഡി സൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ എമ്മും ജിയും എല്ലും കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇൻറ്റിഗ്രേറ്റ് ഓഫ് സൈൻ ആൽഫ സൈൻ ഫൈ ഡി ഫൈ എന്ന് വരും. ഞാനിപ്പോൾ ആൽഫ എന്നിട്ട് വരണം. അപ്പോൾ ഇതിൻ്റെ ഇത് മതി, ഇനീഷ്യൽ ആംഗിളിൽ നമുക്ക് സൈ സീറോയും ഫൈനൽ ആംഗിളിൽ നമുക്ക് സൈ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റിഗ്രലിൻ്റെ അപ്പർ ലിമിറ്റ് സൈ സീറോയും ലോവർ ലിമിറ്റ് സൈ സീറോയും അപ്പർ ലിമിറ്റ് സൈ ആണ്. അപ്പോൾ ഇതിന് ഇൻറ്റിഗ്രൽ ചെയ്യുമ്പോൾ സൈൻ ഫൈൻ്റെ ഇൻറ്റിഗ്രൽ എന്ന് പറയുന്നത് കോസ് ഫൈ ആണ്, മൈനസ് കോസ് ഫൈ ആണ്. ഓക്കെ, അപ്പോൾ മൈനസ് കോസ് ഫൈ ഫ്രം സൈ സീറോ ടു സൈ എന്ന് വരും. ഇതിന് നമുക്ക് മൈനസിനെ നമുക്ക് പ്ലസ് ആക്കിയിട്ട് നമുക്ക് ആ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് മാറ്റാം. ഇവിടെ എന്ന് പറയുന്നത് മൈനസ് കോസ് ആൽഫ ഫ്രം സൈ സീറോ ടു സൈ ആയി, അത് നമ്മൾ മാറ്റിയിട്ട് ഇവിടെ മൈനസ് മാറ്റിയിട്ട് സൈ ടു സൈ സീറോ ആക്കി. എന്താണ് വ്യത്യാസം പറയുമ്പോൾ ഇത് സൈ സീറോ ടു സൈ ആയിരുന്നു, അവിടെ ഇവിടെ സൈ ടു സൈ സീറോ ആക്കി. അപ്പോൾ ആ നെഗറ്റീവ് മാറ്റി. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ എം ജി എൽ കോസ് സൈ സീറോ മൈനസ് കോസ് ആയി എന്ന് വരും. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചത് വർക്ക് ടൺ ആയിരുന്നു. അപ്പോൾ വർക്ക് ടണ്ണൊക്കെ നമ്മൾ എന്തിനാണ് കണ്ടുപിടിച്ചത്? വി സൈയിൽ നമ്മൾ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്. ഫൈനൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ടു വർക്ക് ടൺ ബൈ എം. അപ്പോൾ ഈ വർക്ക് ടണ്ണ് ഈ ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സബ്സ്റ്റിറ്റ് ചെയ്യുമ്പോൾ റൂട്ട് ടു എം ജി എൽ കോസ് ഐ സീറോ മൈനസ് കോസ് ഐ എന്ന് വരും. ഇതിലെ എമ്മും എമ്മും ക്യാൻസലായി പോവും. ബാക്കിയുള്ളത് റൂട്ട് ഓഫ് ടു ജി എൽ കോസ് ഐ സീറോ മൈനസ് കോസ് ഐ കോസ് ഫൈ. ഇതാണ് നമ്മുടെ ഫൈനൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഗ്രാവിറ്റേഷൻ ആക്സലറേഷൻ ജിയോ അഥവാ പെൻഡുലത്തിൻ്റെ ലെങ്ത് എല്ലോ കൂടിക്കഴിഞ്ഞാൽ ആ പെൻഡുലത്തിൻ്റെ ഫൈനൽ വെലോസിറ്റി വി സൈ കൂടും എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ ഞാൻ രണ്ട് പെൻഡുലും സെയിം ആംഗിളിലാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതിലത്തെ ഗ്രാവിറ്റേഷൻ്റെ ആക്സലറേഷൻ നമ്മുടെ അടുത്തുള്ള 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി ഞാനിത് റിലീസ് ചെയ്യുമ്പോൾ ഈ പോയിന്റിലേക്ക് എത്തുമ്പോഴുള്ള ഇതിൻ്റെ വെലോസിറ്റി ഇത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് എർത്തിൻ്റെ ഗ്രാവിറ്റിയിലാണ്. ഇനി ഞാൻ ആ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂട്ടിയെന്ന് വിചാരിക്കാം. അത് ഞാനിപ്പോൾ 30 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആക്കി. അപ്പോൾ അതിൻ്റെ സെയിം ആംഗിളിലേക്ക് എത്തുമ്പോഴുള്ള അതിൻ്റെ വെലോസിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റതിനേക്കാളും ക്ലിയർലി കൂടുതലാണ്. അപ്പോൾ ഗ്രാവിറ്റേഷൻ ആക്സലറേഷൻ കൂടുമ്പോൾ ആ വെലോസിറ്റി കൂടും. കാരണം ഗ്രാവിറ്റി കൂടുതൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ ഇതിൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും കൂടുതലായിരിക്കും. ഇനി ലെങ്ത്ത് ഡിഫറെൻ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കുക നോക്കാം. ചെറിയ ലെങ്ത് ഉള്ളതിന് വെലോസിറ്റീനേക്കാളും കൂടുതലാണ് സെയിം ആംഗിളിൽ എത്തുമ്പോൾ വലിയ ലെങ്ത് ഉള്ളതിൻ്റെ വെലോസിറ്റി. കാരണം ലെങ്ത് കൂടുമ്പോൾ ഇതിലെ ടോർക്ക് കൂടുതലാണ്, അപ്പോൾ റൊട്ടേഷൻ ആംഗിളിൻ്റെ ആക്സലറേഷൻ കൂടുതലാണ്. അപ്പോൾ ഒരു ഗിവൺ ആക്സലറേഷനിൽ ഒരു ഗിവൺ ലെങ്ത് ഉള്ള പെൻഡുലത്തിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി എന്തായിരിക്കും? മാക്സിമം വെലോസിറ്റി ആ ലെങ്ത്തും ജീനും പ്രൊപ്പോർഷനാണ്, അതുപോലെ ആ ആംഗിളുകളുടെ പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് താഴോട്ട് തുമ്പോഴായിരിക്കണോ അതോ കുറച്ചുകൂടി മുകളിൽ നിന്ന് താഴോട്ട് ഇടുമ്പോഴാണോ ഏറ്റവും കൂടുതൽ വെലോസിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുക? മുകളിൽ നിന്ന് താഴത്തോട്ട് ഇടുമ്പോഴല്ലേ കൂടുതൽ വെലോസിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ഏറ്റവും മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് ഇവിടെ നിന്ന് താഴോട്ട് വരുമ്പോഴായിരിക്കും മാക്സിമം വെലോസിറ്റി ഇതിന് അച്ചീവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിന്ന് വിടുമ്പോൾ താഴോട്ട് ഇവിടെ വരെ എത്തുമ്പോഴാണ് മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക. ഇവിടെ നിന്നിട്ട് ഇവിടെ എത്തുമ്പോഴാണ് മാക്സിമം വെലോസിറ്റി ഉണ്ടാവുക.
അപ്പോൾ ആ വെലോസിറ്റി, ആ ഫൈനൽ വെലോസിറ്റി വി മാക്സ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഈ വി മാക്സ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ടു ജി എൽ കോസ് ഐ സീറോ മൈനസ് കോസ് ഐ ആണ്. ഇവിടെ സൈ സീറോ എന്ന് പറയുന്നത് ഇനീഷ്യൽ ആംഗിൾ എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പോൾ അതിന് കോസ് സീറോ എന്ന് സബ്സ്റ്റിറ്റ് ചെയ്യുക. അതുപോലെ ഫൈനൽ ആംഗിൾ 90 ഡിഗ്രി അല്ല 180 ഡിഗ്രിയാണ്, അതായത് പൈ ആണ്. അപ്പോൾ സൈന് ഫൈന് പകരം പൈ കൊടുക്കാം. അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 - -1 വരും, അപ്പോൾ 2 വരും. അപ്പോൾ 2 × 2 × ജി എൽ, അത് റൂട്ടിനകത്താണ്. അപ്പോൾ റൂട്ട് ഓഫ് 4 GL, അതായത് 2 × √GL. അതാണ് ഒരു ഇങ്ങനൊരു പെൻഡുലത്തിന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വെലോസിറ്റി. അപ്പോൾ ഇൻവേർട്ടഡ് പെൻഡുലം എന്ന് പറയുന്ന ഭാഗം കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്റർ മുഴുവൻ സീരിയസ് ആയിട്ട് ചെയ്തിട്ട് താഴെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ എല്ലാ വീഡിയോസും കാണാൻ പറ്റും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.